തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ഓരോ ചുവടുവെപ്പും ഡി എം കെ സർക്കാർ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. തമിഴ്നാട്ടിൽ ഡി എം കെ നേതാക്കളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ പുറത്തു കൊണ്ടുവന്നാണ് ബി ജെ പി ഡി എം കെക്ക് പേടി സ്വപ്നമാകുന്നത്. ഇതിനിടയിലാണ് അണ്ണാമലയെ അഭിനന്ദിച്ച് കോടതി തന്നെ രംഗത്തെത്തുന്ന സംഭവമുണ്ടായത്. ശ്രീലങ്കക്കാർക്കും ഇന്ത്യക്കാർക്കും വ്യാജരേഖകൾ ഉപയോഗിച്ച് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ നൽകിയെന്ന പ്രശ്നം ഏറ്റെടുത്താണ് ബി ജെ പി തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ മദുര ബെഞ്ചിന്റെ അഭിനന്ദനം. ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിൽ ഞാൻ ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലയെ അഭിനന്ദിക്കുന്നു. പത്രങ്ങളിലാണ് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയെ ഈ പ്രശ്നങ്ങൾ വൻതോതിൽ ഉയർത്തുന്നതായി ഞാൻ വായിച്ചു കേട്ടത്. അണ്ണാമല ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം വെളിച്ചം കാണില്ലായിരുന്നു. ജനാധിപത്യത്തിൽ ഒരു കാവൽക്കാരന്റെ പങ്ക് അണ്ണാമല വഹിച്ചു എന്ന് തുടങ്ങുന്നതായിരുന്നു ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥന്റെ വാക്കുകൾ. എന്നാൽ ജഡ്ജിമാർ എല്ലാത്തിൽ നിന്നും ഒളിഞ്ഞ് ജീവിക്കുകയാണെന്നും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ജഡ്ജി പറഞ്ഞു. അതേസമയം 54 വ്യാജ പാസ്പോർട്ടുകൾ അനുവദിക്കാൻ സഹായിച്ച മധുരയിലെ പോലീസ് സ്റ്റേഷനെ കുറിച്ച് ജസ്റ്റിസ് സ്വാമിനാഥൻ നടുക്കം പ്രകടിപ്പിച്ചു. അഴിമതിക്കാരായ ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസ് ഫയൽ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ക്യൂ ബെഞ്ചിനോട് 3 മാസത്തിനകം ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അത് 6 മാസത്തേക്ക് കാലാവധി നീട്ടി നൽകി. എന്നാൽ ഇതിൽ വീഴ്ച വരുത്തിയ പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാരെയും പോലീസുകാരെയും ചോദ്യം ചെയ്യാൻ കേന്ദ്ര തമിഴ്നാട് സർക്കാർ അനുമതി നൽകാത്തതിൽ കേസിൽ ക്യൂ ബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതേസമയം ഇത്തരം സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അണ്ണാമലേ ഉണ്ടെന്ന രീതിയിലായിരുന്നു കോടതിയുടെ വിമർശനമെന്നത് ശ്രദ്ധേയമാണ്. സിനിമയിൽ കാണുന്നത് പോലെ തങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ട്. അതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ അണ്ണാമല എന്ന ഈ ബി ജെ പി നേതാവ്. അദ്ദേഹത്തെ ജനങ്ങൾ അത്രയേറെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അവരുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണാമല ഇറങ്ങിത്തിരിച്ചതും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. തുടർന്നാണ് ഇപ്പോഴുള്ള കോടതിയുടെ അഭിനന്ദനവും അണ്ണാമലയെ തേടിയെത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.